ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല മൊരിഞ്ഞിട്ടുള്ള ഒരു പുത്തൻ സ്നാക്കിൻ്റെയാണ്. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്. അതുപോലെ തന്നെ ഒരുപാട് ഇൻഗ്രീഡിയൻസും ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ സ്കൂൾ വിട്ടൊക്കെ കുട്ടികൾ വരുന്ന സമയത്ത് പെട്ടെന്ന് നല്ല ചൂടോടുകൂടി നല്ല മൊരിഞ്ഞിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്ക് തന്നെയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ പക്കവട തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ബൗളെടുത്ത് അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ഒരു സവാള ചെറുതായിട്ട് കനം കുറഞ്ഞിട്ട് കൊത്തിയരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. കൂടുതൽ അളവിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം വലുപ്പത്തിലുള്ള രണ്ട് സവാളയൊക്കെ ഇട്ടിട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം. ഇനി ഇതിലേക്ക് വേണ്ടത് പച്ചമുളകാണ്. അപ്പോൾ ഞാൻ രണ്ട് പച്ചമുളക് കനം കുറഞ്ഞിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി വളരെ കനം കുറഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അതൊരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. ഞാൻ വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഇഞ്ചി മാത്രം ചെറുതായിട്ട് കൊത്തിയരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയില കയ്യിലുണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കറിവേപ്പില മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഇടയിൽ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഒരു കപ്പ് ആവിയിൽ ഒരു 5 മിനിറ്റ് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കുന്നുണ്ട്. അവിലവിടെ മാറ്റി വെച്ചതിന് ശേഷം ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 3 ടേബിൾ സ്പൂൺ കടലപ്പൊടിയാണ്. കടലപ്പൊടിക്ക് പകരം മൈദ ചേർത്ത് കൊടുത്താലും മതിയാവും. കടലപ്പൊടി ആകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റിയാണ്. കൂടെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ, അതേ അളവിൽ തന്നെ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള ആവിൽ നന്നായിട്ട് പിഴിഞ്ഞിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. കൈ വെച്ചിട്ട് തന്നെ മിക്സാക്കിയെടുക്കുക, എന്നാലാണ് കറക്റ്റ് ഉള്ള ഭാഗത്തേക്കും കറക്റ്റായിട്ട് ഉണ്ടാവുക. ഉപ്പൊക്കെ പാകത്തിന് നോക്കിയിട്ട് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. ഇനി ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് കട്ടിയായിട്ടുള്ളൊരു ബാറ്റർ ആക്കി എടുക്കണം. ലൂസായി പോവുകയേ ചെയ്യരുത്. കുറച്ച് കട്ടിയായിട്ട് വേണം ഈ ഒരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയാവും. പിന്നെ കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കായപ്പൊടി കയ്യിലുണ്ടെങ്കിൽ, സാമ്പാറിനൊക്കെ ചേർക്കുന്ന കായപ്പൊടി കയ്യിലുണ്ടെങ്കിൽ ഒരു പിഞ്ച് അളവിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു അളവിലാണ്, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബാറ്റർ വേണ്ടത്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ ആദ്യം തന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് കോരിയെടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറാണ് കറിവേപ്പില ഒന്ന് ആദ്യം ഒന്ന് മൊരിച്ചിട്ടെടുക്കുമ്പോൾ. ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് മുകളിൽ വിതറുമ്പോൾ കാണാനൊരു ഭംഗിയാണ്. ഇനി ഇതിലേക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമ്മൾ ഉരുട്ടി ബോൾസാക്കി എടുക്കുന്നു വേണ്ട, കയ്യിൽ നിന്ന് ചെറിയ ചെറിയ ഉരുളകളായിട്ട് എടുത്തിട്ട് നുള്ളി ഇട്ട് കൊടുത്താൽ മതിയാവും. ചെറിയ ചെറിയ ഉരുളകളാക്കി ഇട്ട് കൊടുക്കുമ്പോഴാണ് കേട്ടോ കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക. നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ ചെറിയ ചെറിയ മൊരിഞ്ഞിട്ടുള്ള ചെറിയ ചെറിയ ബോൾസാക്കിയിട്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം. തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് എല്ലാ ഭാഗവും കളറൊക്കെ മാറി നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടണം കേട്ടോ. നന്നായിട്ട് മൊരിഞ്ഞാൽ പാനിൽ നിന്ന് മാറ്റാം. നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ട്. ചൂടോടുകൂടി തന്നെ പൊരിച്ച് പാത്രത്തിലേക്ക് ഇടുമ്പോൾ തന്നെ പെട്ടെന്ന് കാലിയാവും, അത്രയും ടേസ്റ്റാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ അടുത്ത നല്ല വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ. താങ്ക് യു.